Hello friends, welcome to my channel. I am Metin Mary Jones. I am here today. I am here for the first time. Employer employee scheme upload ayi vanna ente adutha chodichittundayirunnu. Adana njan indha video il upload cheynathu. Adhaayathu employer employee scheme cheyyumbo ennu parnal oru employer employee ku vendi edukkunna insurance ne aanu nammal employer employee scheme ennu parayunnathu. ഇതില് എംപ്ലോയർക്ക് വരുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഫേമിൽ അതായത് കണ്ടിന്യൂ ചെയ്യണം എന്ന് താല്പര്യമുള്ള ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യാം അതായത് ഒരു ഇൻഷുറൻസ് പോളിസി എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ എടുക്കുമ്പോൾ എംപ്ലോയർക്ക് അതിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എംപ്ലോയിക്കും ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ ഒരു എംപ്ലോയർക്ക് ഇപ്പോൾ എംപ്ലോയറുടെ സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസിനെയും ഇതിൽ ജോയിൻ ചെയ്യിക്കണമെന്നില്ല സെലക്റ്റീവായിട്ട് ജോയിൻ ചെയ്യിക്കാം കാരണം ആ എംപ്ലോയി ആ ഫേമിൽ നിൽക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ഇൻഷുറൻസ് എടുത്ത എംപ്ലോയിക്ക് കൊടുക്കുന്നത് ഇനി എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കമ്പനിക്കോ പാർട്ട്നർഷിപ്പ് ഫേമിനോ ഈ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ പോളിസി ജോയിൻ ചെയ്യാം ഈ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ പോളിസി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതായത് പോളിസി കംപ്ലീറ്റായി പോളിസി നമ്പറായ ഉടനെ എംപ്ലോയർ ഈ പോളിസി എംപ്ലോയിക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസ് കവറേജ് വരുന്നതും എംപ്ലോയിക്കാണ് എംപ്ലോയിക്ക് അസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അവകാശങ്ങൾ എംപ്ലോയിക്കാണ് പക്ഷേ അത് കണ്ടീഷണൽ അസൈൻമെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കണ്ടീഷണൽ അസൈൻമെൻറ്റിൽ നമുക്ക് മൂന്ന് ക്ലോസ് ഉണ്ട് അതിൽ ഏത് ക്ലോസ് വേണമെങ്കിലും നമുക്കതിൽ വെക്കാം ആ മൂന്ന് ക്ലോസുകൾ വരുന്നത് ഒന്ന് എംപ്ലോയി ഒരു മരണകാരണം കൊണ്ടല്ലാതെ ആ ഫേമിൽ നിന്ന് റിസൈൻ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ടെർമിനേറ്റ് ആവുകയാണെങ്കിൽ ആ പോളിസി എംപ്ലോയർക്ക് തിരിച്ച് അതിൻ്റെ എല്ലാ അവകാശങ്ങളും എംപ്ലോയർക്കായിരിക്കും അതാണ് ഒരു കണ്ടീഷൻ രണ്ടാമത്തെ എംപ്ലോയി ഈ പോളിസിയിൽ ജോയിൻ ചെയ്ത് 5 വർഷത്തിനുള്ളിൽ അവിടെ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ടെർമിനേഷൻ ആവുകയാണെങ്കിൽ ആ പോളിസി എംപ്ലോയറുടെ കയ്യിലേക്ക് വരും മൂന്നാമത്തെ ഈ പോളിസിയിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിലോ സറണ്ടർ ചെയ്യണമെങ്കിലോ എംപ്ലോയറുടെ അനുവാദം എംപ്ലോയറുടെയും കൺസെൻറ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ഈ മൂന്ന് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാം നോർമലി എല്ലാവരും ചെയ്യാറുള്ളത് ഈ മൂന്നാമത്തെയാണ് ക്ലോസ് ആണ് വെക്കാറുള്ളത് അതായത് ആ പോളിസി സറണ്ടർ ചെയ്യണമെങ്കിലോ ലോൺ എടുക്കണമെങ്കിലോ എംപ്ലോയറുടെ കൺസെൻറ് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ആ ക്ലോസ് ആണ് നോർമലി എല്ലാവരും ചെയ്യാറുള്ളത് ഈ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ആ കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗ് ഉണ്ട് എങ്കിൽ അതിൽ അവരുടെ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡിംഗ് 51% താഴെയായിരിക്കണം എന്നാലാണ് എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കമ്പനികളുടെ ഡയറക്ടേഴ്സ് അവർക്ക് ആ കമ്പനിയുടെ ഷെയറും ഉണ്ടാവും അവരവിടുത്തെ എംപ്ലോയിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ 51% താഴെയാണ് അവരുടെ ഷെയർ ഹോൾഡിംഗ് എങ്കിലാണ് അവർക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഫാമിലി ഷെയർ ഹോൾഡിംഗ് 71% താഴെയായിരിക്കണം ഈ ഫാമിലി ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് വൈഫ് മൈനർ ചൈൽഡ് അതാണ് ഫാമിലി ഷെയർ ഹോൾഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മേജർ ചൈൽഡ് ആണെങ്കിൽ അവരുടെ ഇതിൽ കൂട്ടില്ല അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ഡയറക്ടേഴ്സിന് അതായത് ഷെയർ ഹോൾഡിംഗ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ മറ്റുള്ള എംപ്ലോയീസിനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമില്ല ജോയിൻ ചെയ്യുമ്പോൾ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ജോയിൻ ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് എത്ര മാക്സിമം ഇൻഷുറൻസ് കിട്ടുമെന്നുള്ളത് ആ എംപ്ലോയിയുടെ ഏജും ഇൻകം നോക്കിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ എംപ്ലോയർ ഈ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ അടയ്ക്കുന്ന പ്രീമിയം കൂടി അതായത് ഹയ്യസ്റ്റ് സംവശയുടെ എത്ര കിട്ടണം കിട്ടുമെന്നുള്ളത് നോക്കാനായിട്ടുള്ള ഇൻകത്തിൽ ഈ എംപ്ലോയർ അടയ്ക്കുന്ന ഈ പ്രീമിയം കൂടി നമുക്ക് ആഡ് ചെയ്യാം LIC യിലുള്ള ഏത് പ്ലാനുകൾ വേണമെങ്കിലും നമുക്ക് ഈ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ജോയിൻ ചെയ്യാം ഈ പോളിസിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പ്രപ്പോസൽ ഫോം 300 അല്ലെങ്കിൽ 340 ആണ് യൂസ് ചെയ്യുന്നത്
പിന്നെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ബോർഡ് ഓഫ് റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ഈ ബോർഡ് ഓഫ് റെസൊല്യൂഷനിൽ ഈ പ്രൊപ്പോസൽ സൈൻ ചെയ്യാനായിട്ട് ആരെയാണോ ഓതറൈസ് ചെയ്തിരിക്കുന്നത് അത് ആരെയാണെന്നുള്ളത് അതിൽ പറഞ്ഞിരിക്കണം. നോർമലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആരെങ്കിലും ആയിരിക്കും അതിൽ ഓതറൈസ് ചെയ്യുന്നത്. അതുപോലെ അവർ പ്രൊപ്പോസൽ ഫോമിൽ സൈൻ ചെയ്തത് ആരാണോ അവരുടെ സീലും അതിലുണ്ടായിരിക്കണം. അതുപോലെ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ചെയ്യുമ്പോൾ അതിലൊരു അഡൻഡം ഉണ്ട്, ആ അഡൻഡം പ്രൊപ്പോസലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. അതുപോലെ എംപ്ലോയർ ആണ് പ്രൊപ്പോസൽ എങ്കിൽ പോളിസി കംപ്ലീറ്റ് ആയതിന് ശേഷം ഉടനെ ഈ പോളിസി എംപ്ലോയിക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. എംപ്ലോയിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ അവകാശങ്ങളും പിന്നീട് എംപ്ലോയിക്കാണ്, പക്ഷെ നമ്മൾ കണ്ടീഷണൽ അസൈൻമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ക്ലോസിൽ ഏത് ക്ലോസ് വേണമെങ്കിലും നമുക്ക് വെച്ചിട്ടാണ് എംപ്ലോയിക്ക് അസൈൻ ചെയ്യുന്നത്. ഈ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ ജോയിൻ ചെയ്യുമ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി അടയ്ക്കുന്ന പ്രീമിയം ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 37(1) അനുസരിച്ചിട്ടാണ് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. എംപ്ലോയിക്ക് വരുമ്പോൾ എംപ്ലോയർ അടയ്ക്കുന്ന ഈ പ്രീമിയം എംപ്ലോയിക്ക് അതൊരു പെർക്യുസിറ്റ് ആയിട്ടാണ് വരുന്നത്. അത് വരുന്നത് സെക്ഷൻ 17(2) അനുസരിച്ചിട്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ അറ്റ് ദി സെയിം ടൈം എംപ്ലോയിക്ക് അത് 80Cയിൽ ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുകയും ചെയ്യാം. പെർക്യുസിറ്റാണ് അറ്റ് ദി സെയിം ടൈം ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ടും 80C അനുസരിച്ച് എംപ്ലോയിക്ക് അത് ക്ലെയിം ചെയ്യാം. പോളിസിയുടെ മെച്യൂരിറ്റി എംപ്ലോയിക്ക് മെച്യൂരിറ്റി ആയിട്ട് കിട്ടുന്ന സമയത്ത് സെക്ഷൻ 10(10)(d) അനുസരിച്ച് അത് ടാക്സ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ എംപ്ലോയർ എംപ്ലോയി സ്കീമിൽ പോളിസി ജോയിൻ ചെയ്യുമ്പോൾ എംപ്ലോയറെ സംബന്ധിച്ച് അതൊരു ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി കുറയുകയാണ്. എംപ്ലോയീനെ സംബന്ധിച്ച് അവർക്കത് പെർക്വിസിറ്റ് ആണ് എങ്കിലും ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് 80Cയിൽ അത് ക്ലെയിം ചെയ്യാം. അതുപോലെ എംപ്ലോയിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡെത്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എംപ്ലോയിയുടെ ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കും ഈ രീതിയിൽ പോളിസി ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയിക്ക് ഈ സ്ഥാപനത്തിനോടുള്ളൊരു ലോയൽറ്റി കൂടാനായിട്ടുള്ള ഒരു കാരണമാണിത്. എംപ്ലോയിക്ക് ഒരു എസ്റ്റേറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ളൊരു മാർഗമായിട്ടും ഈ പോളിസീനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ചൂസ് ചെയ്യുന്ന പോളിസി അനുസരിച്ചിരിക്കും അതും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഈ എംപ്ലോയർ എംപ്ലോയി സ്കീമിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ